സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് വി എസ് പക്ഷത്തെ പ്രമുഖരായ മൂന്ന് പേരെ ഒഴിവാക്കി. പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണം നടന്നത്. ഒമ്പതംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എട്ട് പേരെ മാത്രം ഉൾപ്പെടുത്തിയാണ് പുതിയ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത്. മുതിർന്ന സിപിഎം നേതാക്കളായ കെ പി സി കുറുപ്പ്, പ്രൊഫസർ എ എൻ ലോപ്പസ്, അഡ്വക്കേറ്റ് ആർ സനൽകുമാർ എന്നിവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചത്. മൂവരും ജില്ലയിലെ വി എസ് പക്ഷത്തെ പ്രമുഖ നേതാക്കന്മാരാണ്. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ, പ്രൊഫസർ ടി കെ ജി നായർ, എ പത്മകുമാർ എക്സ് എം എൽ എ, രാജു എബ്രഹാം എം എൽ എ, കെ പി ഉദയഭാനു എന്നിവർ നിലവിലും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായി തുടരും. ഔദ്യോഗിക പക്ഷക്കാരായ പി എസ് മോഹനൻ, ബാബു കോയിക്കലേത്ത്, പി ജെ അജയകുമാർ എന്നിവരാണ് പുതിയതായി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇടം തേടിയത്. ഒമ്പതംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എട്ട് പേരെ ഉൾപ്പെടുത്തിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത്. എന്നാൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സ്ഥാനത്തിന്റെ കാര്യത്തിൽ പാർട്ടി കോൺഗ്രസിന് ശേഷം തീരുമാനം കൈക്കൊള്ളുമെന്ന് സിപിഎം നേതൃത്വം പറയുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റും കൈപ്പിടിയിലായതോടെ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും ഔദ്യോഗിക പക്ഷത്തിന്റെ പിടിയിലായിരിക്കുകയാണ്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.